നമസ്കാരം ആയൂർ ജില്ലയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ ഇടയിലൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് ഇന്ന് കാണപ്പെടുന്നതും ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന ചില ചേഞ്ചസ് കൊണ്ടൊക്കെ രൂപപ്പെടുന്നതുമായിട്ടുള്ള ഒരു രോഗമാണ് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയാണ് വാദരക്ത അല്ലെങ്കിൽ വാദശോണിത. നമ്മൾ ഗൗട്ട് എന്ന പേരിലൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. ഒരു ഇൻഫ്ലമേഷനാണ് സംഭവിക്കുന്നത്. അപ്പം ഇതിപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയൊന്നുമില്ലാതെ ഒരുപാട് പേരിൽ കാണപ്പെടുന്നത് സ്ത്രീയും പുരുഷനും അങ്ങനെ താരതമ്യമൊന്നുമില്ല. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും അതിനെ ട്രീറ്റ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഇത് അതിനെക്കുറിച്ച് ഇതാണ് എൻ്റെ അസുഖം എന്നുള്ളത് മനസ്സിലാക്കാതെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മറ്റെന്തെങ്കിലും കാരണത്തിന് ചെല്ലുമ്പോഴായിരിക്കും നിങ്ങൾ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഉയർന്ന തോതിൽ കാണപ്പെടുകയും അത് ഗൗട്ടായിട്ട് മാറിയിട്ടുണ്ടെന്ന് എന്നുള്ളത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ പലപ്പോഴും തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്ന സമയത്ത് രൂപപ്പെടുന്നതാണ് യൂറിക് ആസിഡ് എന്നുള്ളത്. ശരിയായിട്ട് വൃക്ക അതിനെ അരിച്ചു കളഞ്ഞിട്ടില്ല, അത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. അല്ലെങ്കിൽ ശരിയായി നിങ്ങൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ടോ വൃക്കയുടെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാതെ വരുമ്പോഴും ഒക്കെ തന്നെ ഇത് നമുക്ക് സ്റ്റോൺ ആയിട്ട് രൂപപ്പെടുകയും പലവിധ ജോയിൻസിലൊക്കെ തന്നെ സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങളും ഈ ആർത്രൈറ്റിക് ഇഷ്യൂസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പം ഇത് ആയുർവേദത്തിൻ്റെ ഭാഷയിൽ പലപ്പോഴും തന്നെ വാദ ദോഷവും രക്തധാതുവും തമ്മിലുള്ള ഒരു വീസിയേഷനാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് വാദേന ആവൃതം ശോണിതം, വാദശോണിതം എന്നുള്ളത് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. വാദദോഷത്തിൻ്റെ ആ ഒരു ക്രമക്കേട് കൊണ്ടും അതുപോലെ രക്തദുഷ്ടി സംഭവിക്കുന്നത് കൊണ്ടും നമുക്ക് ഈ ഒരു പ്രശ്നത്തെ വളരെ കൂടുതലായിട്ട് പെയിൻഫുള്ളായിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് ഇത് മാറ്റാറുണ്ട്. ഏതൊരു ആരോഗ്യ പ്രശ്നം നമുക്ക് വരുമ്പോഴും അതിൻ്റെ പുറകിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഇത്തരം നിദാനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം അതിനനുസരിച്ചുള്ള ഒരു നിദാന പരിവർജന അല്ലെങ്കിൽ നമ്മുടെ ആ കോസേറ്റീവ് ഫാക്ടറിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നമ്മുടെ ശാരീരികമായിട്ട് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. എപ്പോഴും ഒരു അസുഖം വന്നാൽ ഉടനെ അതിന് മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു യൂറിക് ആസിഡ് ലെവലൊക്കെ കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ വേദന കുറഞ്ഞിരിക്കുമെങ്കിലും മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ വീണ്ടും യൂറിക് ആസിഡ് നമുക്ക് രക്തത്തിൽ കൂടിയിട്ട് കാണാം. അപ്പം ഇതിൻ്റെ ഒരു കാരണം എന്താണ്? നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതോ ഒരു രീതി നിങ്ങളുടേത് തെറ്റാണ്. ആ ഒരു തെറ്റായ രീതിയിലൂടെ പോകുന്നത് കൊണ്ടാണ് ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് നിശേഷം മാറ്റാൻ പറ്റാത്തത്. എപ്പോഴും ഇതിൻ്റെ ഒരു പ്രധാന കാരണത്തിൽ നമ്മളൊരു നിദാനയായിട്ട് പറയുന്നത് ലവണ അമ്ല കടു ക്ഷാര സ്നിഗ്ധ ഉഷ്ണഭോജനൈഹി എന്നുള്ളതാണ്. അതായത് കൂടുതൽ ഉപ്പടങ്ങിയിട്ടതും കൂടുതൽ പുളി അടങ്ങിയിട്ടുള്ളത് ഇത്തരം ആഹാരങ്ങൾ, ഇത്തരം രസങ്ങളൊക്കെ കൂടുതലുള്ളത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫുഡ്, കേക്ക് തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ അല്ലെങ്കിൽ കൂടുതൽ എണ്ണ ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്, ഒരു നമ്മൾ കഴിച്ചിരിക്കുന്ന ഒരു ഫുഡായാലും അത് ദഹിക്കുന്നതിന് ശരിയായ ഡൈജഷൻ നടക്കുന്നതിന് മുൻപേ അടുത്ത ഫുഡ് കൊടുക്കുന്നത്, ഇങ്ങനെ അവിടെ ഒരു ഇൻഡൈജഷൻ നടക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ, ഇത്തരം ദോഷത്തിനെ അത് ബാലൻസ് തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ ഫോം ചെയ്യാനുള്ള ഒരു കാരണം കൂടെ ഇതാണ്. ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ദോഷ ശരീരത്തിൽ ഈ ഒരു ദോഷം ഇംബാലൻസ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഒരു പ്രവൃത്തിയിൽ അല്ലെങ്കിൽ കൂടുതൽ കായിക അധ്വാനപരമായിട്ട് നീന്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനത്തിൽ റൈഡ് ചെയ്യുക, ഇപ്പോൾ ഹോഴ്സ് റൈഡിങ് ആവാം അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അതും തന്നെ ഈ ഒരു ഇഞ്ചുറിയും തന്നെ ഇതിനൊരു പ്രധാന കാരണമായി തീരാറുണ്ട്. അതായത് വേദന കൂട്ടാനുള്ള ഒരു കാരണമായി തീരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുവഴി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ശരിയായ സമയത്ത് രാത്രി ഉറക്കം ശരിയാവാതെ വരുന്ന സമയത്തൊക്കെ തന്നെ ഈ ദോഷങ്ങളുടെ ഇംബാലൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഡയറ്റ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഉറക്കമായാലും ഭക്ഷണമായാലും വെള്ളം കുടിക്കുന്നതായാലും ഇതൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ശരിയായിട്ടുള്ള കാരണത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇതിന് ചില ലക്ഷണങ്ങളുണ്ട്. ലക്ഷണങ്ങൾ പലപ്പോഴും തന്നെ നിങ്ങൾക്ക്
ആദ്യം ഒന്നും നമുക്കിത് മനസ്സിലാവാതെ വരും. കാരണം നടക്കുന്ന സമയത്തൊക്കെ തന്നെ ആദ്യം തന്നെ രൂപപ്പെടുന്നത് നമ്മുടെ കാലിലെ പെരുവിരൽ അല്ലെ തള്ളവിരലിലാണ്. ചെറുതായിട്ടൊരു പലപ്പോഴും പേഷ്യൻസ് പറയുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ സൂചി കുത്തുന്നത് പോലെ അല്ലെങ്കിൽ എന്തുകൊണ്ടോ കുത്തുന്നത് പോലുള്ളൊരു കുത്തിപ്പറയ്ക്കുന്ന വേദന എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്കൊരു നീഡിലെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ എന്താണോ വേദന അതുപോലെ പെട്ടെന്നൊരു വേദന വന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളത് കാര്യമാക്കില്ല, ആ എന്തോ ചെറിയൊരു വേദന വന്നു അത് അതുപോലെ പോയി. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് പിന്നീട് വരാൻ തുടങ്ങും. പിന്നീട് അസഹ്യമായിട്ടുള്ള വേദന ഒരു തവണ വന്നു കഴിഞ്ഞാൽ നമുക്കത് മറക്കാൻ കഴിയില്ല. കാരണം അതുപോലെ സിവിയറായിട്ടുള്ള വേദനയായിരിക്കും ഇത്തരം യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്താലുണ്ടാവുന്നത്. അത് പിന്നീട് അവിടെ ഇൻഫ്ലമേഷൻ ആവും, സ്വെല്ലിംഗ് ആവും, അതായത് റെഡ് കളറിൽ അത്യാവശ്യം പൊങ്ങി വരും. ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് തൊടാനൊക്കെ വളരെ വേദനയായിരിക്കും. പിന്നീട് അത് പല പല ജോയിൻസിലേക്കായിട്ട് വ്യാപിക്കും എന്നുള്ളതാണ്. കൈവിരലുകളിലാവാം, കാലിൻ്റെ വിരലുകളിലാവാം, മുട്ടിലാവാം, അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് സന്ധികളിലെല്ലാം തന്നെ ഈ വേദന അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്നത് ഇത് ഉപ്പൂച്ചിയിലും പലപ്പോഴും കാണപ്പെടാറുണ്ട്. അപ്പോൾ പെരുവിരലിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നിസാരമായി കണക്കാക്കരുത്. ഉടനെ തന്നെ അതിന് ചികിത്സ നേടേണ്ടത് ആവശ്യമാണ്. ആയുർവേദത്തിൽ തന്നെ നമ്മൾ ഒരുപാടേറെ ട്രീറ്റ്മെൻറ്റുകൾ ഈ ഒരു വാദ രക്തത്തിന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ അസുഖം തന്നെ നിങ്ങൾക്ക് സാധാരണ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് കൂടെ ചില ആഹാരങ്ങൾ ഒഴിവാക്കുകയും അതുപോലെ കഴിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും കൂടെ പറയാം. കാരണം എപ്പോഴും നമ്മൾ എന്ത് കഴിക്കണം എന്ത് ഒഴിവാക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ഒരു പ്രധാന കാരണമാണ് നമ്മുടെ ആഹാര രീതിയിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ. അതിനു പുറമെ ഓയിലി ആയതും കൂടുതൽ മുതിര കഴിക്കുന്നത് അല്ലെങ്കിൽ ഉഴുന്ന് ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ, കൂടുതൽ ലീഫി വെജിറ്റബിൾസ് ആയാലും തന്നെ അമിതമായിട്ട് കഴിക്കുന്നത്, മീറ്റോ ഷുഗർ കെയിനോ തൈര് അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ഉപയോഗം, വിരുദ്ധാഹാരം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും തന്നെ മാംസാഹാരത്തിൽ വരുന്ന കരൾ അല്ലെങ്കിൽ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ താറാവാം, പോർക്കാവാം, സീ ഫുഡ്, ഞണ്ട്, ചെമ്മീൻ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ആവാം. മദ്യം കഴിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് ബിയർ കഴിക്കുന്നവരിലും കാണാറുണ്ട്. ആ ഒരു ആൽക്കഹോളിൻ്റെ ചെറിയ കണ്ടൻറ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം വരാം. അതുപോലെ പ്യൂറിൻ അടങ്ങിയിട്ടുള്ള വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് പോലും ഇത് വരാറുണ്ട്. പ്യൂറിൻ കണ്ടൻറ് കൂടുതലുള്ള കോളിഫ്ലവറോ മഷ്റൂമോ അല്ലെങ്കിൽ പീസ്, പിന്നെ നമുക്ക് വഴുതന പോലുള്ള ഇത്തരം പച്ചക്കറികളിലൊക്കെ തന്നെ ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഒഴിവാക്കണം എന്നല്ല, ഇതുപോലെയുള്ള പച്ചക്കറികൾ ഇത്തരം ആരോഗ്യസ്ഥിതിയിലുള്ളവരാണെങ്കിൽ അമിതമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം പച്ചക്കറിയിലും തന്നെ വില്ലനായിട്ടുള്ളവരുണ്ട് എന്നുള്ളതാണെന്ന് സൂചിപ്പിച്ചത്. ഇനി നന്നായിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നതിന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വൃക്കയിലൂടെ അരിച്ചു കളയാൻ വേണ്ടി സഹായിക്കും. ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളൊക്കെ അതിപ്പം വർഷത്തിലൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കർക്കിടക മാസത്തിലൊക്കെ അതിന് പറ്റിയൊരു സമയമാണ്. അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വർഷത്തിലെങ്കിലും ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് വളരെ ഈ വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടി വളരെ സഹായകരമാണ്. അതല്ലെങ്കിൽ നമുക്ക് സ്നേഹപാനം കൂടുതലായിട്ടുള്ള ഇതിൽ ഒരുപാടേറെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ സ്വയം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു ചികിത്സ സ്വയം നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. അത് ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് അല്ല, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് അതിനനുസരിച്ചൊരു നിങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റ് ലഭിച്ചാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത് പലപ്പോഴും ഇതിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് ഭസ്തി കർമ്മ പോലുള്ള ക്ഷീരഭസ്തി പോലുള്ളവയൊക്കെ തന്നെ വളരെ ഗുണകരമായിട്ട് കാണാറുണ്ട്. അതിന് വേണ്ടിയിട്ട് രോഗിയിലും തന്നെ നമ്മൾ സ്നേഹപാനം മുതലായിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തതിന് ശേഷമാണ് കാർപ്പാസിസ്ത്യാദി സ്വേദ ചൂർണം ഉപയോഗിച്ചിട്ട് ധാന്യാമ്ല ഊഷ്മ സ്വേദ പോലുള്ള ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചില ഉപനാഹങ്ങളാവാം, ഇടാമയാദി, എള്ളുനിഷാദി, ആരഗ്വാദാദി അല്ലെങ്കിൽ കൊട്ടൻചുക്കാദി തുടങ്ങിയിട്ടുള്ള ചൂർണങ്ങൾ ഉപയോഗിച്ചിട്ട് ഉദ്വർദ്ധനം പോലുള്ള പ്രക്രിയകൾ ചെയ്യുന്നത് ഇതുപോലുള്ള വേദനയ്ക്കും അതുപോലെ നമ്മുടെ ദുർമേധസ്സിനെ കുറയ്ക്കാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാടേറെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്കിന്ന് ആയുർവേദത്തിൽ തന്നെയുണ്ട്. അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരുന്ന് നിങ്ങൾക്ക് ആ ഗൗട്ടി ആർത്രൈറ്റിസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ വേഴ്സായിട്ടുള്ളതാണ്. വേദന വളരെ അസഹ്യമായിരിക്കും. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്കൊന്നും പോവാതെ തുടക്കത്തിൽ തന്നെ ഇതിനെ ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ പൂർണ്ണമായിട്ട് ശമനം കിട്ടും. അതുപോലെ രക്തദോഷം വന്നു കഴിഞ്ഞാൽ സ്കിന്നിൽ ചിലർക്ക് ഡിസ്കളറേഷൻ വരാൻ
വരാൻ സാധ്യതയുണ്ട് ചുണ്ടിലും ചുണ്ടിനു ചുറ്റുമായിട്ടും ഒക്കെ തന്നെ സ്കിന്ന് കൂടുതൽ കറുത്ത കളറിൽ വരുകയോ അല്ലെങ്കിൽ ചുണ്ടുകൾക്ക് തന്നെ ഡാർക്ക്നെസ് തോന്നുകയോ ചില ഭാഗങ്ങളിൽ പാച്ചസ് പോലെ കാണപ്പെടുകയോ ഒക്കെ തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രക്തദുഷ്ടി ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്യൂരിഫിക്കേഷൻ നടത്തുന്ന രീതിയിലുള്ള നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അത് ഇപ്പം നിംബയാവാം അല്ലെങ്കിൽ മഞ്ജിഷ്ട ത്രിഫല ഗുഡൂജി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധിധം ആയുർവേദ മരുന്നുകളുടെ കൂട്ട് അത് പല രീതിയിൽ കഷായമായിട്ടും അരിഷ്ടമായിട്ടും ഒക്കെ തന്നെ പല രീതിയിലുള്ള മരുന്നുകളുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത്തരം പ്യൂരിഫിക്കേഷൻ നടത്താൻ വേണ്ടി സഹായകരമായിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്തിട്ട് ഒരു ഇൻറ്റേർണൽ മെഡിസിനും അതുകൂടെ കൂടെ ഈ പഞ്ചകർമ്മ ചികിത്സയും കൂടുതൽ ഡയറ്റിലുള്ള ശ്രദ്ധയൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാൽ വളരെ ധൈര്യപൂർവ്വം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഈ രോഗത്തെ പൂർണ്ണമായി മാറ്റാം എന്നുള്ളത് കാരണം ഒരുപാട് പേര് ആശങ്കപ്പെടുന്ന ഒരു ആരോഗ്യസ്ഥിതിയാണ് ഈ ഒരു വാതരക്ത അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് കുറിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് ഉള്ള ചില സിംറ്റംസ് ആയിരിക്കും ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കത് കോറിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾക്കൊരു പകുതിയിലേറെ പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ മാറിക്കിട്ടും ഇതിന് പുറമെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ടൊക്കെ വരുന്ന ഇത്തരം അസുഖങ്ങൾക്ക് ഒക്കെ ഒരു ശമനം കണ്ടെത്താൻ കഴിയുന്ന വീഡിയോ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം അറിവുകളൊക്കെ തന്നെ ഷെയർ ചെയ്തെത്തിക്കാനും കൂടെ ശ്രമിക്കണം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി ഇടനെ തന്നെ കണ്ടുമുട്ടാം നന്ദി